हेलो फ्रेंड्स अब नाम ना आर डी कुछ पणि पणिजु ई वी कुरे नाला यानी अब निरी कूड़े अहुक चेली इतना संभव का नी अलंक अब ई व प्रश्न नाम यूट्यूबर ब्रेक मास्टर सिलिंडर वाँचु वाई कान या वी फिट मास्टर सिलिंडर प्रश्न अंतरपा अहुको अब अहुक कम एं संभव अगर कैलिपर कैरिय सीस अब या पे मास्टर सिलिंडर फिस्म आ समत वर्क एला मेकानिक ചെറിയ പ്രശ്നമുണ്ട്. സ്വന്തം വണ്ടികളിൽ അധികം അവർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതേപോലെ ഞാൻ ഈ വണ്ടിക്കകത്ത് വർക്ക് ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് എന്താ ആ കൂട്ടത്തിൽ നിന്ന് ആ കൂടെ പൊടിയടിച്ച് നിന്നപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായി. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി അവസാനം പോയി എടുത്തുകൊണ്ട് വന്ന ഒരു സാധനമാണ്. അതായത് ഇത് ഡൽഹിയിൽ ഈ വണ്ടി കിടന്നപ്പോൾ അച്ഛൻ അമ്മ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതിനു വേണ്ടി പോയി പുള്ളി ആൾക്കാരുടെ അടുത്ത് ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്ത് ഈ സാധനം എനിക്ക് ആ സ്ഥലത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റി. അപ്പം ഇതെന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു സ്പെഷ്യൽ വണ്ടിയാണ്. ഇത് അച്ഛൻ എനിക്ക് വേണ്ടി 2013 തോന്നുന്നു ഈ വണ്ടി എനിക്ക് അയച്ചു തന്നത്. 2016 പുള്ളി മരിച്ചുപോയി. ഇപ്പം പുള്ളിയുടെ ഓർമ്മയായിട്ട് ഉള്ള ചില സാധനങ്ങളിൽ ഒന്ന് ഇതും കൂടെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓടാതെ ഇരിക്കുന്ന കാണുമ്പം ഇത് സത്യം പറഞ്ഞ ഒരു സങ്കടമാണ്. പിന്നെ അല്ല ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഒരു 3-4 കൂടുമ്പോൾ ഇതിനെ ഞാൻ ഫുള്ളൊന്ന് പണിയും. വീണ്ടും ഇത് പഴയ കണ്ടീഷനിലോട്ടെത്തും. വീണ്ടും ഒരു അറ്റത്തുനിന്ന് പണി തുടങ്ങും. അപ്പം മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ 1-2 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഇത് ICU-യിലെത്തിച്ച് 4 സർജറിക്ക് ഞാൻ വിധേയനായതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അതോടെ ഈ വണ്ടിയോട് എനിക്കൊരു ചെറിയ ബഹുമാനം വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഇതിൻ്റെ പുറത്തിരുന്ന് സർക്കസ് കാണിച്ച് കഴിഞ്ഞാൽ അല്ലെ അഭ്യാസം കാണിച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് പണി കൊടുക്കും. ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാ വണ്ടികളിലും RD 350 കാര്യം പറയുകയാണ്. ഒട്ടുമിക്ക വണ്ടികളിൽ നിന്ന് അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓണർ നല്ലൊരു വീഴ്ച വീണിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാർ തട്ടിപ്പോയിട്ടുമുണ്ട്. അപ്പം മിക്ക വണ്ടികൾക്കും ഈ പറയുന്ന പോലെ വിഡോ മേക്കർ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. ശരിക്കും കവസാക്കിയുടെ ഒരു വണ്ടിയാണ് ഗ്ലോബലി വിഡോ മേക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഒരു വിഡോ മേക്കർ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പം അത് കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് അധികം ഞാൻ എടുത്തുകൊണ്ടെങ്കിലും പോകാറില്ല. ഇപ്പം സംഭവം ഈ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ പേപ്പറും കാര്യങ്ങളൊക്കെ കറണ്ടാണ്. പക്ഷെ എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് വീണതോടെ ഞാനൊരു ബൈക്കറല്ല. എനിക്ക് ബൈക്കിങ്ങിനോട് വലിയ ഒരു താല്പര്യമില്ല. പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം വണ്ടികൾ റീബിൽഡ് ചെയ്യാനാണെന്നുള്ള സത്യം ഞാൻ അന്ന് മനസ്സിലാക്കിയത്. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം RX 200 പുറത്തുള്ള അഭ്യാസം നിന്ന്. അഭ്യാസവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ വീലിയൊക്കെ അല്ല, ഓഫീസിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു റെഗുലർലി. കാറ് ഉണ്ടായിട്ടും വൈഫിനെയും കൊണ്ട് ബൈക്കിലേ പോവുള്ളൂ. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം രാവിലെ എണീറ്റ് ഓഫീസിലേക്ക് റെഡിയായി, ഓഫീസിൽ എത്തുമ്പോൾ ഏകദേശം ബൈക്കിൽ പോയതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ കറണ്ട് അടിച്ച പോലെ ഇങ്ങനെ എണീറ്റിരിക്കും. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പോലെ ബൈക്കിൽ യാത്ര വലിയ താല്പര്യമില്ല. അപ്പം സംഭവം അതുകൊണ്ട് മൊത്തത്തിൽ ബൈക്കിങ് അങ്ങ് നിന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആകെ ജംഗ്ഷനിൽ പോയി പാല് വാങ്ങാൻ മാത്രമാണ് വണ്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ വണ്ടി ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതിന് ഒന്നും അനക്കിയിട്ടില്ല. മാത്രമല്ല റിമ്മൊക്കെ കണ്ടില്ലേ, അതല്ല ഇവിടെയൊക്കെ ഫുൾ തുരുമ്പെടുത്തു തുടങ്ങി. പിന്നെ ക്രാഷ് കാർഡ് അന്നത്തെ വീഴ്ചയിൽ പറ്റിയതാണ് ഇതൊക്കെ. പിന്നെ ഇപ്പുറത്ത്
കുറച്ച് ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് അത് ബെൻഡായി, പിന്നെ ഞാനിത് കാല് വെച്ച് ചവിട്ടി നോത്ത്. പിന്നെ എന്താ ഇവിടെ ഈ പറ്റിയതൊക്കെ ആ ഒരു വീഴ്ചയിൽ പറ്റിയതാണ്. അപ്പം കഥ ഒരുപാടായി. അപ്പം ബേസിക്കലി മാറ്ററിലേക്ക് വരാം. മാറ്ററിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഇന്ന് വണ്ടി ഞാൻ കുത്തിയിരുന്ന് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അയച്ച്, പിന്നെ കാലിപ്പർ അയച്ച്. അപ്പോൾ ഇത് രണ്ടും അയച്ചപ്പം ഇതിനകത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മെയിനായിട്ട് വന്നത് ആ മറ്റേ യു എസ് പെക്ക് അതിൽ നിന്നാണ്. ഓക്കെ, ഈ കാണുന്ന ജെല്ല് വരുവത്തിലുള്ള സാധനം, അതിൻ്റെ കൈയുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം എത്രയാണ് അമൗണ്ട്. അപ്പം ഇത്രയും സാധനം ഈ പറഞ്ഞ പോലെ ആ കാലിപ്പറിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇത് നമുക്ക്, ഞാൻ എൻ്റെ പഴയ ഇതെടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടും സെറ്റായില്ല. അപ്പോൾ ഇത് ഫുൾ അഴിച്ച് അഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ കിറ്റെല്ലാം എവിടെ നിന്നെങ്കിൽ കിട്ടുമെന്നൊക്കെ നോക്കി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. സാധനം ഓൺലൈൻ അവൈലബിൾ അല്ല, ലോക്കലി നമ്മളുടെ ഇവിടുത്തെ കടയിൽ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ നോക്കിയപ്പോൾ 99 RPM എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് പണ്ട് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനൊരു ഇതിൻ്റെ RD-ക്കകത്ത് വെക്കാൻ വേണ്ടി മറ്റേ അവഞ്ചറിൻ്റെ സൈഡ് സ്റ്റാൻഡ് പറഞ്ഞു ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത ആ സൈഡ് സ്റ്റാൻഡും സ്പ്രിങ്ങുമാണ് ഓർഡർ ചെയ്തത്. അത് വന്നത് 8 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം അതുകൊണ്ട് ആ പരിപാടി നടക്കില്ല. പിന്നെ സിറ്റിയിലും കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കും മറ്റേ മാസ്റ്റർ സിലിണ്ടർ കിറ്റും കാലിപ്പർ കിറ്റും ഒന്നും അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ ഞാനിത് പതുക്കെ അങ്ങ് അയച്ച് തന്നെ അങ്ങ് ഓരോ സാധനങ്ങളും ഇളക്കി നാശാവാത്ത രീതിയിൽ ഇളക്കി സെറ്റ് ചെയ്ത് തിരിച്ച് ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്ത് ഇപ്പോഴാണ് കണ്ട ബ്രേക്ക് കറക്റ്റായി. എന്നിട്ട് ഈ മിററും കൂടെ എടുത്ത് ഫിക്സ് ചെയ്തു. ഇനി ഇതിപ്പോൾ മെയിൻ്റെ അടിക്കണം, അത് ഇനി ഒരിക്കാവട്ടെ. അപ്പം സംഭവം ഇത് ഞാനൊന്ന് ഓടിച്ചു നോക്കി, അടിപൊളി വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഇപ്പം സമയം കുറച്ചായി, അതുകൊണ്ട് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇഗ്നിഷൻ ഓൺ ചെയ്യണമല്ലോ, പറഞ്ഞില്ല. അപ്പം സംഭവം ഒറ്റ കിക്കിന് ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്തോ ഞാൻ പഴയ ഒരു ബാറ്ററി ഇളക്കി കളഞ്ഞപ്പം വയറിങ്ങിനകത്ത് എന്തോ ചെറിയ പണി കിട്ടി. അത് കാരണം ഈ റിലേ കറക്റ്റായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ അത് കാരണം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അതായത് കട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. ഹോൺ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വയറ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്തിട്ട്, ഇതെനിക്ക് തോന്നുന്നു 86 ഗ്രൗണ്ടാണ്. ആ അപ്പോൾ അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ആ വയറും കൂടെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് ഇറങ്ങാം. പിന്നെ എനിക്ക് ഇതിൻ്റെ റിമ്മ് രണ്ടും മാറ്റണം. നമ്മൾ കോണ്ടിനെൻ്റൽ GT-യുടെ അല്ലെ ഇൻ്റർസെപ്റ്ററിൻ്റെ റിമ്മ് നോക്കി നടക്കുകയാണ്. പുതിയത് വാങ്ങാൻ കാശില്ല, കാരണം ഒരെണ്ണത്തിന് 4500 രൂപയാണ്. അപ്പോൾ 2 എണ്ണമാകുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് OLX-ൽ നോക്കാറുണ്ട് ആരെങ്കിലും റിമ്മ് വയ്ക്കാൻ ഇട്ടിട്ടുണ്ടോ. പക്ഷേ വയ്ക്കാടുന്നവന്മാരും ചോദിക്കുന്നത് പുതിയതിനെ കാട്ടി കൂടുതൽ വിലയാണ്. അപ്പം ആ ഒരു പണി ഇനി ബാക്കിയുണ്ട്. പിന്നെ ക്രാഷ് കാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാക്കിയാലോ എന്ന് ആലോചിക്കുന്നു. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ട് നമ്മളുടെ വീട്ടിലെ പഴയ പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, അപ്പോൾ അത് മങ്ങുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം മങ്ങും. ക്രോമിൻ്റെ അത് ഡിഫറൻസ്. അപ്പം അതാണ് ഇതിനകത്തുള്ള പരിപാടി. ഇനിയിപ്പം പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് കഴുകിയിടണം. കഴുകിയിട്ട് ഇതിനെ കൊണ്ടുപോയി അവിടെ ഒതുക്കി നിർത്തണം. അപ്പം കഴുകുന്ന ഒരു ചെറിയൊരു ടൈം ലാപ്സ് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ എൻജോയ്. We'll be right back.
അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിനെ കിടത്തി ഉറക്കണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.